അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ബാക്കിയാണ്, കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. നമുക്കിത് എത്ര ഗ്രാം ഉണ്ട്, ഗ്രാമിൽ എത്ര പീസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും തുടക്കത്തിൽ തന്നെ പറയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ റിലേറ്റീവ്സായ കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അവരെ എല്ലാ വിശേഷം അറിയും, പക്ഷേ ഒറ്റ കുട്ടി ലൈക്ക് അടിക്കാറില്ല. അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ആ വ്യൂസ് നമുക്ക് കൂടുന്നുണ്ട്, ആ വ്യൂസിനനുസരിച്ച് ലൈക്കില്ല. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കേണ്ട, അന്ന് ലൈക്ക് ചെയ്തോട്ട്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനൊരു ലൈക്ക് പോലും നിങ്ങൾ എൻ്റെ റിലേറ്റീവ്സായി നിങ്ങൾ തരാതിരിക്കരുത്. ഞാൻ പേരെടുത്ത് ആരും പേര് പറയുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും എൻ്റെ വീഡിയോ കണ്ടോ, സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അനിയത്തിയാളോ ജ്യേഷ്ഠത്തിയാളായിട്ടുള്ളമാരും എല്ലാവരുമായിട്ട് അവരൊറ്റ കമൻറ്റ് പോലും ഇടാറില്ല. എൻ്റെ ഉമ്മ കമൻറ്റ് ഇടാറുണ്ട്, സ്ഥിരം കമൻറ്റ് ഇടാറുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ കമൻറ്റിൽ പോയിട്ട് നോക്കിയാൽ അറിയും, എല്ലാ വീഡിയോസും എൻ്റെ ഉമ്മ കമൻറ്റ് ഇടാറുണ്ട്. അല്ലാതെ ഇതിലൊറ്റ കുട്ടി പോലും, എൻ്റെ ഫ്രണ്ട്സും ചില ഫ്രണ്ട്സ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അതെനിക്ക് കണ്ടാൽ തന്നെ അറിയാം. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സ്ഥിരമായി കസ്റ്റമേഴ്സ് ഉണ്ട്, അവരും കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അല്ലാത്തവരെന്നൊരു കമൻറ്റോ ഒന്ന് നന്നായിട്ടുണ്ടെന്നോ ഒന്നും പറയാറില്ല. അപ്പോൾ ഞാൻ അവരെ നേരിട്ട് കാണൽ കുറവാണ്, പേര് പറയുന്നില്ല, നേരിട്ട് കാണൽ കുറവാണ്. എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാക്കൊക്കെ കാണുള്ളൂ, അല്ലാതെ കാണില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ ചോദിക്കും, വിളിക്കും കുഞ്ഞാത്ത അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അന്ന് കമൻ്റ് ഇടുക ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങാം. സ്റ്റാർട്ടിങ് നമുക്കിതാ, ഇത് ഞാൻ ടയറാക്കി കൊടുക്കട്ടെ. 25 ഗ്രാം ഇടുന്നുണ്ട് കേട്ടോ. ഈ വീടാണേ മാർബിൾ വീടാണ് കേട്ടോ ഇടുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് മക്കളെ, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, അത്ര ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ്. കളറ് നൽകുന്നതിൽ എല്ലാ കളറും വന്നത് നല്ല ക്വാളിറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ ഹാർട്ട് ഷേപ്പ് എന്താ സോഫ്റ്റി ഹാർട്ട് ഷേപ്പ് വന്നിട്ടുള്ളതായിരുന്നു, കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പൊട്ടിച്ച പേക്കറ്റ് എനിക്ക് മിസ്റ്റേക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ്, ഇത് 25 ഗ്രാമിൽ നിൽക്കില്ല, 25-26 ഗ്രാമേ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോൾ നോക്കിയാലും 26 ഗ്രാമോ വരുന്നു ഉണ്ടോ, ഒന്നെങ്കിൽ 24 ഉണ്ടോ. 25 ചാണ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 26 ഉണ്ടോ, 26 ഗ്രാം. ഇനി ഇത് എത്ര പീസ് ഉണ്ട് നമുക്ക് എണ്ണ നോക്കാം കേട്ടോ. ഞാൻ എണ്ണെന്നൊന്നും കാണിച്ചു തരുന്നില്ല, ആ ടൈം വേസ്റ്റായി പോലെ. ഇതിപ്പോൾ 30 ഗ്രാം ഉണ്ട് കേട്ടോ, 30 ഗ്രാമല്ല 30 പീസ് ഉണ്ട്. അപ്പോൾ ഇതിന് 10 ഗ്രാം ആയിട്ടുണ്ട്. ഇത് 79 പീസ് ഉണ്ട്. അപ്പം 79 ചിലപ്പോൾ 78 77 ആയി വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. ആ അത് ഞാൻ ഉറപ്പ്, അങ്ങനെ പറയാം, നമുക്ക് മനുഷ്യന്മാരെല്ലാം ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ഗ്രാം ആയിട്ട് എടുക്കാം കേട്ടോ. 10 ഗ്രാം തന്നെ ആകുമ്പോൾ നമുക്ക് 30 പീസോളം കിട്ടുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചാർജിന് റേറ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 10 ഗ്രാം പറയുന്നത് എടുത്തോ. അല്ലാത്തപ്പോൾ ഞാൻ 25 ഗ്രാമാണ് സ്റ്റാർട്ടിങ് കൊടുക്കാറുള്ളത്. ഇത് റേറ്റ് ഉണ്ട്, 10 ഗ്രാമിന് 15 രൂപ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ഗ്രാം തന്നെ എടുത്താൽ അത്യാവശ്യം ഒരു ബോയോ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത് ഇത്ര പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, പോയി കാണാം. ഇനി ഇത് ഇത്താ അതിൻ്റെ കളറൊന്നും ചോദിക്കരുത്, ഞാൻ ഒന്നെങ്കിൽ കാറ്റലോഗ് ഇടും, കാറ്റലോഗ് ഇടാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് പറയുന്നത്, വീഡിയോയിൽ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീട് നോക്കാം. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിൽ എത്ര ബീഡ്സ് ഉണ്ടാവും, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കാറുണ്ട്. അങ്ങനെ ദയവേദി ചോദിക്കരുത്, കാരണം നിങ്ങളങ്ങനെ വീഡിയോ കണ്ടോളൂ കേട്ടോ. കാരണം അതെനിക്ക് അറിയില്ല, സത്യം പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ തന്നെ എണ്ണി തിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെക്കുന്നൊന്നുമില്ല, ഞാൻ തന്നെ വീഡിയോ അയച്ചു തന്നു. പിന്നെ സ്റ്റാർട്ടിങ് ഞാൻ തന്നെ വീഡിയോ, എൻ്റെയൊക്കെ വീഡിയോ, എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണണം. അപ്പോൾ അതിനേക്കാളും ഞങ്ങൾ നിങ്ങൾ കണ്ടോളൂ, എനിക്ക് ഒന്നാമത് ടൈമില്ല പറഞ്ഞു തരാൻ, ഞാനൊന്നും എഴുതി വെക്കുന്നുമില്ല. ഇനി വരുന്നത് ഈ ബീഡ്സ് ആണ്, നമ്മളെ ഹാർട്ട് ഷേപ്പ് വരുന്നത് കേട്ടോ. ചെറിയ ഹാർട്ട് ഷേപ്പാണ്, നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ ഇത് 25 ഗ്രാമാണ് നോക്കട്ടോ. ഇതും 10 ഗ്രാം എടുത്താൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പീസ് ഉണ്ടാവും, 10 ഇല്ലെങ്കിലും മറ്റതിൻ്റെ അത്ര ഉണ്ടാവില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇതാണ് 26 ഗ്രാം ഉണ്ടോ, 25-26. അപ്പോൾ ഒരു വീതി കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും, 26 ആയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇരട്ട സംഖ്യയിലേ നിൽക്കുള്ളൂ, ഒറ്റ സംഖ്യയിൽ നിൽക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം.
ഇനി ഇത് ഗ്ലാസ് ബീഡാണ്, നമ്മളെ ഗ്ലാസ് കട്ടിംഗ് ബീഡാണ് കേട്ടോ. നമ്മളെ ഗ്ലാസ് ബീഡിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞല്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു മാസം മുൻപത്തെ വീഡിയോയിൽ എത്ര പീസ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ആ വീഡിയോ കണ്ട് നോക്കാട്ടോ. ഡിസംബർ അവസാനോ ജനുവരി ഫസ്റ്റൊക്കെ ആയിട്ടിട്ട വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25 ഗ്രാമിന് 60 രൂപ വരുന്ന കേട്ടോ. നമ്മളെ ഗ്ലാസ് ബീഡിന് 25 ഗ്രാമിന് 25 രൂപേനെ വരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കട്ടിംഗ് വരുന്നതുകൊണ്ട് റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എണ്ണി തിട്ടപ്പെടുത്താത്ത കാണിച്ചു തരാത്ത വീഡിയോ ലെക്ടായി പോവും. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ തന്നെ 30 മിനിറ്റ് ഉണ്ട്, അതെൻ്റെ കുറേ പേര് കാണാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പീഡ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതൊരു 88-89 ബീഡ്സോളം വരുന്നുണ്ട് കേട്ടോ. ഇത് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കട്ടിംഗ് ബീഡാണ്. ഗ്ലാസ് ബീഡ് കട്ടിംഗ് ആണ് വരുന്നത് ഒരു 85-90 മുകളിൽ ഉണ്ടാവും, 90-ൻ്റെ ഉള്ളിൽ വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ബീഡ്സ് നോക്കാം. ഈ പാസ്റ്റർ ബീഡ്സ് ആണ്, ഇത് എത്ര പീസ് ഉണ്ടെന്ന് നോക്കട്ടെ. പാസ്റ്റർ അല്ല, റെയിൻബോ ടച്ചുള്ള പ്ലാസ്റ്റിക് ബീഡാണ് കേട്ടോ. ഈ ബീഡ് 95-ൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ, 100-ൻ്റെ അടുത്തുണ്ടാവും. 96, 97, 98 വരും കേട്ടോ. അപ്പോൾ ഈ ബീഡ്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 50 ഗ്രാമിന് 60 രൂപ വരുന്ന. ഇനി വേറെ ഐറ്റം ബീഡ്സ് നോക്കാം. ഈ ഐറ്റം ബീഡ് കേട്ടോ, കണ്ടാൽ നമുക്ക് ചതുരമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഞാൻ 25 ഗ്രാമേ നോക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ മിക്സ് ആക്കിയിട്ടും കൊടുക്കൂ കേട്ടോ, ഡിഫറെൻ്റ് കളേഴ്സിന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ 25 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം അങ്ങനെയും കൊടുക്കും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ മിക്സ് ആക്കിയിട്ട് തരുമോന്നുള്ളത്. മിക്സ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട്, 25 ഗ്രാമോ അല്ലെങ്കിൽ 50 ഗ്രാമോ. അല്ല, മിക്സ് ആക്കിയിട്ട് 10 ഗ്രാമോ എന്നോട് ചോദിക്കരുത്. ഇത് 65-67 പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ, 65-67 പീസൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ഇനി ഒറ്റ ഐറ്റം ബീഡ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഐറ്റം ബീഡ്സ് നമ്മൾ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, ചിലത് കളർ ഇളകുന്നുണ്ട് കേട്ടോ. ഇതിന് പക്ഷേ ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ 20 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 10 ഗ്രാം നോക്കാം കേട്ടോ. നമുക്ക് ഒന്നാമത് കുറച്ച് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ വീഡിയോ ഇരുന്നിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 ഗ്രാം നോക്കുന്നേ ഉള്ളൂ കേട്ടോ. 10 ഗ്രാമിന് എത്ര വീടുണ്ട് നോക്കിയാൽ മതിയല്ലോ. ഇത് 38 പീസ് ഉണ്ടാവും കേട്ടോ, 38-39 പീസ് ഉണ്ടാവും. ചിലപ്പോൾ 35 ആവും, നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പോൾ ഇത് എത്ര പീസ് വരും? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കഴിഞ്ഞു ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കോഡേഴ്സ് അടുത്ത ആഴ്ച ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ റേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള എത്ര ഗ്രാമാണെന്ന് എഴുതിയിട്ട് വിടുക. ടോട്ടൽ എമൗണ്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതി. പിന്നെ കിറ്റിൻ്റെ കാര്യം അത് ഉടനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ മറ്റൊരു വീട്ടിട്ട് വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.